Dharmada the Malasrika and Ilana, K. Sudhakar MP. KPC seem high commandum Tanu to Malasrika and Avishi Petrinunum. Enal Tanika Kannur Jilil, UDF Malasrika, the Mandalangal, Saju Magand and the Avishika the Uladanal. Malasrika and Avila Narichinum, Sudhakar and Paran. Jilele, Congress Nathurtu, my church and Artepol, our Kikarit, Vimuga the Unda Narichu. Taranapa Munurikatinula Sami Lebichilanum, Adiham. Churchical Sheshamadimu to Paran. Pagaram Dharmada the DCC Secretary, C. Regunati and Malasripikanamana, Jila Nathurtu and the Avishimanum, Sudhakar and Paran. KPCC Nathurtu. Nananda Kadiyakamaya, Nani, and Adyamai Ragapur. In the golden Yodichal Kannur Jilele, Anchin Yojaka Mandalam Vijay Pikiga Vijay Kiga, and the Anu UDF in the Rashtri agenda, Eteradipi. Agenda Pramartika Magana Mingil and the Sajiva Sanidhyam Purutu, Ella, Yojaka Mandal and Lilumben. The Ningal Kariam, Irikurilum. Patel is a Salamalimoka, Itria, Bipra, Vitiasamoka, Partica, Gatuna, the Katiranum Turka. At the Tiranum Turkanum, and the Sanitium, Atiavishamani in the Jilla Congress, Nedutum Beritum. KPCC, Nedutum, AICC, Nedutum, Mavishapata, the Bragarum, Satetil Marisarika, and Nikasando Shund. But yes, Sandoshatin, Apuratu, Varan Bogan, the Terrena Pillet, the Sultan in the Mukavishim. Jilla Congress Committee Mukavishim. Other one to Manserikan Sadikata Chutubad in Nikandaitunde, Adinan KPCC in Edu Tate, Aricha in Sesaman and Ningalakana and Bazilkan. Or it's a rather dependent Munurikatina, Munurikam Undakan Namuk Sadi Chitilla, Rosalanai, or ever take a Saga Jiratil Manserikan and Navisha Pudumbo, the rather dependent Munodia, Chegu Rikan, the Pradamigamaya Korea Kiringal. ഒരു നിയോജക മണ്ഡലത്തിൽ ചെയ്യാനുണ്ട് അതൊന്നും പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ മത്സരത്തിന് തയ്യാറാവണമെന്ന് നേതൃത്വം എന്നോട് ആവശ്യപ്പെട്ടത് അതുകൊണ്ട് നേതൃത്വത്തിന്റെ തീരുമാനത്തെ നിക്കരിക്കുന്ന വിഷയമില്ല നേതൃത്വത്തിന്റെ തീരുമാനത്തെ മനസ്സുകൊണ്ട് സ്വാഗതം ചെയ്തു നന്ദി പറഞ്ഞുകൊണ്ടുമാണ് എന്നെ ഈ മത്സര രംഗത്ത് നിന്ന് മാറ്റി തരണം ഒഴിവാക്കി തരണം എന്ന് കെപിസിസി നേതൃത്വത്തോടും ഹൈക്കമാൻഡോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജില്ലയിലെ കോൺഗ്രസ് അധ്യക്ഷൻ മുതലുള്ള എല്ലാ നമ്മുടെ സഹപ്രവർത്തകന്മാരും ഒറ്റക്കെട്ടായി ഒരു അഭിപ്രായത്തിലാണ് ഊന്നി നിൽക്കുന്നത് ആ അഭിപ്രായം ഈ തിരഞ്ഞെടുപ്പിൽ ഞാൻ ഇറങ്ങുന്നതും മത്സരിക്കുന്നതും ജില്ലയിലെ കോൺഗ്രസിന്റെ പൊതു താൽപര്യത്തിന് ഗുണകരമാവില്ല സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഗുണകരമാവില്ല എന്ന വിശ്വാസമാണ് ഇത്തരമൊരു തീരുമാനമെടുക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് ആ തീരുമാനം പാർട്ടിയുടെ നേതൃത്വത്തെ ഞങ്ങൾ വിനയപരിസരം അറിയിച്ചിട്ടുണ്ട് മനോജ് ചേർന്നു വിവരങ്ങളുമായി മനോജ് ഒടുവിൽ സുധാകരൻ ധർമ്മടത്ത് മത്സരിക്കാനില്ലെന്ന് അറിയിച്ചിരിക്കുന്നു പകരം സി രഘുനാഥിനെ ധർമ്മടത്ത് മത്സരിപ്പിക്കണമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യമെന്നും അദ്ദേഹം പറയുന്നു ഈ ഒരു സാഹചര്യത്തിൽ സി രഘുനാഥിനെ തന്നെ മത്സരിപ്പിക്കാനായിരിക്കുമോ കെ പി സി സി നേതൃത്വത്തിന്റെയും തീരുമാനം സ്ഥാനാർത്ഥി സി രഘുനാഥ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് ഇന്നത്തെ രാഷ്ട്രീയ വാർത്തകളിലെ താരമാണ് സി രഘുനാഥ് വലിയ ഒരു പാസ് എൻട്രി നടത്തുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു വൈകി ഏറ്റവും അവസാനം പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി എന്ന നിലയിൽ വാർത്തകളിലെ താരമാണ് താങ്കൾ ഒരു വലിയ പാസ് എൻട്രി തന്നെ നമ്മുടെത്തേക്ക് കൂടിയാണ് എന്താണ് പ്രതീക്ഷ വിജയപ്രതീക്ഷയിൽ കവിഞ്ഞതോ അല്ല കുറഞ്ഞതായോ നമ്മളെ ഈ മണ്ഡലത്തിൽ ഞങ്ങൾ വിജയിച്ചിരിക്കും അവസാനത്തായി സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതുകൊണ്ട് അതെന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല 140 നിയോജക മണ്ഡലത്തിൽ ആദ്യത്തെ ഫലപ്രഖ്യാപനം വരുമ്പോൾ അത് ധർമ്മടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഞാൻ വിജയിച്ചു വരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഞാനത് എന്തായാലും ഈ ഒരു സങ്കടം തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ഇത്രയും ദിവസം സി രഘുനാഥ് പിന്നെ മറ്റു പേര് കെ സുധാകരൻ ഇങ്ങനെ പേരുകൾ മാറി മാറി വരുമ്പോൾ ഒരു സങ്കടം തോന്നിയിട്ടുണ്ടോ ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ ഒരിക്കലുമില്ല ഞാൻ ഒരു 10-45 വർഷക്കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി രാഷ്ട്രീയത്തിലെ ഏറെ സീനിയറായ ഒരാളാണ് ഞാൻ പക്ഷെ അതൊന്നും എൻ്റെ ജീവിതത്തിൽ എവിടെയും ബാധിച്ചിട്ടില്ല ഒരു സ്ഥാനവും എനിക്കതൊരു അലങ്കാരമോ അല്ലെ എൻ്റെ ഒരു ആഗ്രഹമായിട്ടില്ല ഇത് തന്നെ ദിവസങ്ങൾക്ക് മുന്നേ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ട് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട വിഷയവുമല്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് ദിവസങ്ങളുടെ ഡെവലപ്മെന്റും ഞാൻ ഒരു തരത്തിൽ പോലും എൻ്റെ മനസ്സിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ വളരെ അതിശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രവർത്തകരാണ് രാഷ്ട്രീയത്തിൽ ഏറെ അപ്സ് ആൻഡ് ഡൗൺസ് അനുഭവിച്ച ഒരാളാണ് ഞാൻ ഞാൻ 76 മുതൽ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ 82 72 അവസാനങ്ങളിലൊക്കെ നിന്ന രാഷ്ട്രീയ പ്രവർത്തകരാണ്
പക്ഷെ ഞാൻ കണ്ണൂർ ജില്ലയിൽ ഒതുങ്ങിപ്പോയതിന് ശേഷം ഇപ്പോൾ ഞാനൊരു തിരിച്ചുവരവിന്റെ പാതയിലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് എന്റെ വിശ്വാസം. മത്സരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ്. മത്സരം ആർക്കെതിരെ മത്സരിക്കാലോ? പിണറായി വിജയൻ എന്ന് പറയുന്ന അതിമാനുഷ്യനോടൊന്നുമല്ല ഞാൻ ഏറ്റുമുട്ടി. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലെ ഒരുപാട് പ്രഗത്ഭന്മാർ പരാജയപ്പെട്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വോട്ടിന് ശ്രീമതി ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടത്. എന്തിനധികം പറയുന്നത്, 1971 തെരഞ്ഞെടുപ്പിൽ CPMന്റെ ഏറ്റവും വലിയ നേതാവായിരുന്ന EK നായനാറെ പരാജയപ്പെടുത്ത കേവലം 26 വയസ്സുള്ള രാമേന്ദ്രൻ കടന്നപ്പള്ളി എന്ന് പറയുന്ന KSU പ്രവർത്തകരാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ വലിയത് ചെറുതെന്നില്ല, രാഷ്ട്രീയത്തിൽ തീരുമാനമെടുക്കുന്നത് വോട്ടർമാരാണ്. വോട്ടർമാരിലാണ് എന്റെ വിശ്വാസം. ധർമ്മടം നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരിലെ വിശ്വാസം എനിക്കുണ്ട്. കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടായി ധർമ്മടം നിയോജക മണ്ഡലത്തിന്റെ എല്ലാ തെരഞ്ഞെടുപ്പിലും സജീവമായി നിന്ന ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ജനങ്ങളെങ്ങനെ എന്നെ അംഗീകരിക്കും, വോട്ടർമാർ എന്തായാലും എന്നെ വിജയിപ്പിച്ചു തരും എന്നുള്ള ഉറച്ച വിശ്വാസമാണ്. എന്തായാലും മാധ്യമങ്ങളെല്ലാം തന്നെ സി രഘുനാഥിനെ കാത്തു നിൽക്കുന്നു. അങ്ങനെ വലിയ ഒരു മാസ് എൻട്രി തന്നെയാണ് സി രഘുനാഥിന്റെ സ്ഥാനാർത്ഥിത്വമായി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ധർമ്മടത്തിന്റെ പോരാട്ട ചിത്രം വ്യക്തമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ DCCയുടെ ജനറൽ സെക്രട്ടറി UDF സ്ഥാനാർത്ഥിയായി സി രഘുനാഥ് മത്സര രംഗത്തേക്ക് വരികയാണ്. ഒപ്പം തന്നെ ഇന്ന് വാളിയാർ പെൺകുട്ടികളുടെ അമ്മയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. അങ്ങനെ ധർമ്മടത്തെ പോരാട്ട ചിത്രം കൂടി വ്യക്തമായിരിക്കുന്നു. ഏതായാലും ഇന്നലെ രാത്രി മുതൽ എല്ലാ വാർത്താ മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നത് K.സുധാകരൻ ധർമ്മടത്ത് മത്സരിക്കും എന്നുള്ളതായിരുന്നു. അത് സംബന്ധിച്ച് ആദ്യം K.സുധാകരൻ മത്സരിക്കും എന്നുള്ള വാർത്ത വന്നു, പിന്നീട് അദ്ദേഹം അത് നിഷേധിച്ചു. പിന്നീട് ഇന്ന് രാവിലെ വീണ്ടും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നിരവധി അനുയായികൾ എത്തുന്നു, K.സുധാകരൻ തന്നെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അത്തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ DCCയുടെ നേതൃത്വത്തിൽ പിന്നീട് K.സുധാകരൻ MPയുടെ ഓഫീസിൽ നടന്ന ചർച്ചയിലാണ് മത്സരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് K.സുധാകരൻ എത്തിയത്. അദ്ദേഹം മത്സരിച്ചാൽ ധർമ്മടത്ത് വിജയ സാധ്യതയില്ല, ഒപ്പം തന്നെ മറ്റു മണ്ഡലങ്ങളിൽ അത് ബാധിക്കുകയും ചെയ്യും. ഈ ഒരു ചർച്ചയാണ്, 1.5 മണിക്കൂർ നീണ്ട ഈ ചർച്ചയിലാണ് K.സുധാകരൻ മത്സരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനമെടുത്തത്. ഈ തീരുമാനം KPCCയെയും ACCയും K.സുധാകരൻ തന്നെ അറിയിക്കുകയും ചെയ്തു. കണ്ണൂർ ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിനാൽ ധർമ്മടത്ത് മത്സരിക്കാൻ കഴിയില്ല എന്ന കാര്യം K.സുധാകരൻ തന്നെ ACCയെയും KPCCയെയും അറിയിക്കുകയായിരുന്നു. ഒപ്പം തന്നെ സുധാകരൻ തന്നെയാണ് സി രഘുനാഥിനെ തന്നെ അവിടെ മത്സരിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചതും. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, നേരത്തെ പല കുറച്ച് ദിവസങ്ങളിലായി സി രഘുനാഥ് തന്നെ സ്ഥാനാർത്ഥിയാകും എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ മുന്നോട്ട് പോയിരുന്നത്. അദ്ദേഹം അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ എല്ലാം തയ്യാറാക്കിയാണ് സി രഘുനാഥ് നിന്നിരുന്നത്. അപ്പോൾ വലിയ ഒരു പ്രചരണ പ്രവർത്തന രംഗത്തേക്ക് വലിയ തോതിൽ മുന്നോട്ട് പോയ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ സി രഘുനാഥിനെ മാറ്റാൻ കഴിയില്ല എന്ന് K.സുധാകരൻ ഉറച്ച നിലപാട് സ്വീകരിച്ചു. അതോടുകൂടി വാളിയാർ പെൺകുട്ടികളുടെ അമ്മക്ക് പിന്തുണ നൽകണം എന്നുള്ള KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ ആഗ്രഹം നടക്കില്ല എന്നും സുധാകരൻ പറഞ്ഞു. ഇങ്ങനെയാണ് ഇന്നത്തെ ഈ ചർച്ചകളൊക്കെ മുന്നോട്ട് പോയത്. ഏതായാലും ധർമ്മടത്ത് സി രഘുനാഥ് തന്നെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. K.സുധാകരൻ MP തന്നെയാണ് അദ്ദേഹം മത്സരിക്കും എന്ന് പറഞ്ഞത്. ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു മാറ്റം ഉണ്ടാകാൻ ഇനി ഒരു സാധ്യതയുമില്ല. അർജുൻ, മനോജാണ് വിവരങ്ങൾ നൽകിയത്. ധർമ്മടത്ത് മത്സരിക്കാനില്ലെന്ന് K.സുധാകരൻ MP അറിയിച്ചിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും UDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി എത്താനുള്ളതിനാൽ മത്സരിക്കാനാവില്ലെന്ന് നേതൃത്വത്തെ സുധാകരൻ അറിയിക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ DCC ജനറൽ സെക്രട്ടറി സി രഘുനാഥ് ധർമ്മടത്ത് UDF സ്ഥാനാർത്ഥിയാണ്.